ആക്കുളം വാക്വേയിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ നമ്മൾ G20 ഉച്ചകോടി ഇത്തവണ ഇന്ത്യയാണ് അതിന് ആതിഥ്യം വഹിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലോകത്തിൻ്റെ നേതൃരാജ്യ നെറുകയിലേക്ക് അത് പട്ടികയിലേക്ക് നമ്മുടെ ഇന്ത്യ കൂടി ഉയരുന്നു എന്നതാണ് അതിന് പ്രധാനമായും കാരണം. അത് വളരെ വിഷയമായി അത് പ്രചരണ വിഷയമാക്കി രാജ്യം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. എന്തായാലും കുമരകമാണ് അതിന് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥതല സമ്മേളനത്തിന് വേദിയാകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരുക്കങ്ങൾ തകൃതിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകൾ മുതൽ കായലോരങ്ങൾ വരെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കുമരകം ഇപ്പോൾ ഉള്ളത്. ഉച്ചകോടി അവിടെ നടക്കുന്നതോടുകൂടി അവിടെ പ്രാദേശിക തലത്തിൽ തന്നെ വലിയ വികസനം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കുമരകത്തിന്റെ ആ കാഴ്ചയൊന്ന് കണ്ട ശേഷം മടങ്ങി വരാം. മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെ കുമരകത്തെ KTDC വാട്ടർസ്കേപ്പിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിനായുള്ള ഓഡിറ്റോറിയം മുതൽ പ്രതിനിധികൾക്ക് താമസിക്കാനുള്ള റിസോർട്ടുകൾ വരെ അവസാനപ്പെട്ട ഒരുക്കത്തിലാണ്. റോഡും തോടും എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നവീകരിക്കുകയാണ്. നല്ല നേട്ടങ്ങളല്ലേ വരുന്നത്. വഴിയെല്ലാം നന്നായി, മരങ്ങളെല്ലാം വഴി റോഡിലോട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ച് എല്ലാം കൊണ്ട് നല്ല ഇതാണ്. ആ ഇതുപോലെ G20 ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ നാട് മുഴുവനും ഇതുപോലെ പിന്നെ റോഡും പാലത്തിൻ്റെ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മരങ്ങളുടെ കമ്പുകളെല്ലാം ഇറക്കി കറണ്ട് പോകാതെ ഉള്ള സംവിധാനം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ G20 കുമരകത്ത് വരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇതുവരെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന പല റോഡുകൾക്കും ശാപമോക്ഷമാകും. 10 കോടി രൂപ ചെലവിലാണ് റോഡുകളുടെ നവീകരണം. റോഡരികിലെ കാടുവെട്ടൽ, സീബ്ര ലൈൻ പുതുക്കി വരയ്ക്കൽ, പുതിയ ദിശാബോർഡുകൾ സ്ഥാപിക്കൽ, കുഴിയടയ്ക്കൽ എന്നിവയെല്ലാം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. തണ്ണീർമുക്കം ബണ്ട് മുതൽ ഇല്ലിക്കൽ വരെയാണ് നവീകരണം. പോളമൂടിയ തോടുകളിൽ നിന്ന് അവ നീക്കം ചെയ്തു തുടങ്ങി. ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം നേടിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കുമരകത്തിന് കടുത്ത വെല്ലുവിളിയായിരുന്നു. ന്യൂസ് 18 കോട്ടയം. ഗുരുവായൂർ റെയിൽ പാത അത് നീട്ടി മലബാർ